നിങ്ങൾക്ക് വേണ്ട എല്ലാം ഒരു കുടക്കീഴിൽ ഒരുക്കിയിരിക്കുന്നു. ജനതാ ഫാമിലി ബസാർ, കോൺവെന്റിന് മുൻവശം ജനതാ ജ്വല്ലറി ബിൽഡിംഗ്, ചേലക്കര. പ്രസിദ്ധമായ വാഴക്കോട്ട് ജാറം ആണ്ട് നേർച്ചയ്ക്ക് തുടക്കമായി. اللهم ثبتهم على الحق ولقنهم حجتهم وجاف الأرض عن جنبيهم واغفر لنا ولهم يا رب العالمين اللهم لا تعذبهم في قبورهم. ജാതിമത ഭേദമന്യേ ഏവരാലും ആദരിക്കപ്പെടുന്ന പ്രസിദ്ധമായ വാഴക്കോട് ജാറത്തിലെ ഈ വർഷത്തെ ആണ്ടു നേർച്ചയ്ക്ക് ജാറം പരിപാലന കമ്മിറ്റി പ്രസിഡന്റ് സയ്യിദ് എം പി കുഞ്ഞിക്കോയ തങ്ങൾ പതാക ഉയർത്തിക്കൊണ്ട് തുടക്കം കുറിച്ചു. ഭക്തി നിർഭരമായ അന്തരീക്ഷത്തിൽ രാവിലെ 9 മണിക്ക് നിരവധി പണ്ഡിതന്മാരുടെയും വിശ്വാസികളുടെയും സാന്നിധ്യത്തിൽ മുള്ളൂർക്കര റേഞ്ച് പ്രസിഡന്റ് എ അഷ്റഫ് ദാരിമിയുടെ പ്രാർത്ഥനയ്ക്ക് ശേഷമാണ് പതാക ഉയർത്തിയത്. ഇനിയുള്ള 7 ദിനരാത്രങ്ങളിലായി നടത്തപ്പെടുന്ന ഖുത്ബിയത്ത്, മൌലിദ്, ഇസ്ലാമിക ചരിത്രാവതരണം, പ്രഭാഷണങ്ങൾ, ദിഖർ മജ്ലി സുന്നൂർ, വാർഷികങ്ങളിൽ സയ്യിദ് പി എം ഇമ്പിച്ചിക്കോയ തങ്ങൾ ലക്കിടി, സമസ്ത മുഫ്തീസ് ഹംസ ഫൈസി, സ്വാലിഹുദഹീതൂദ, ഡോക്ടർ ബഷീർ അഹമ്മദ് ബുർഫാനി, മുഹമ്മദ് മുസ്തഫ ബദ്രേ, വാഴക്കോട് മഹൽ ഖത്തീബ് ഹംസ ബാഘവി, എ കെ ഇസ്മായിൽ അൽ അസനി, ഷിഹാബ് ഫൈസി, അബ്ദുസമദ് ഫൈസി തുടങ്ങിയ നിരവധി സയ്യിദുമാരും പണ്ഡിതന്മാരും പങ്കെടുക്കും. 7-ാം ദിവസമായ ശനിയാഴ്ച രാവിലെ 9 മണിക്ക് ആറ്റൂർ ദാരുൽ ഹലാഫ് ഇസ്ലാമി സെന്ററിലെ വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ ഖത്മുൽ ഖുർആൻ മൌലിദ് പാരായണവും സമസ്ത തൃശൂർ ജില്ലാ ജനറൽ സെക്രട്ടറി ശൈഖുന പി ടി കുഞ്ഞു മുഹമ്മദ് മുസ്ലിയാരുടെ പ്രാർത്ഥനയ്ക്ക് ശേഷം ആയിരങ്ങൾ പങ്കെടുക്കുന്ന അന്നദാനത്തോടുകൂടി നേർച്ചയ്ക്ക് സമാപനം കുറിക്കും. പതാക ഉയർത്തൽ ചടങ്ങിൽ വാഴക്കോട് മഹലഗത്തി പുസ്താദ് ഹംസ ബാഗവി, കെ എ ഹംസക്കുട്ടി മൌലവി, അബ്ദുൾ റഷീദ് സഖാഫി, അബ്ദുൾ മാലിക് ഫാളിലി, അഷ്റഫ് മൌലവി, കെ കെ മരക്കാർ ഹജി തുടങ്ങിയവർ പങ്കെടുത്തു. ജാറം പരിപാലന കമ്മിറ്റി സെക്രട്ടറി പി എം മുഹമ്മദ്, വർക്കിംഗ് സെക്രട്ടറി പി എ അബ്ദുൾ സലാം, ട്രഷറർ കെ എം ഹംസ തുടങ്ങിയ ഭാരവാഹികളും സംഘാടക സമിതി അംഗങ്ങളും നേതൃത്വം നൽകി. ഈ നാടിന്റെ വെളിച്ചമായി സർവ മതങ്ങൾക്കും മതാനുഭാവികൾക്കും ജാതിമത ഭേദമെന്ന് ആശ്രയിച്ചു വരുന്ന ആലംബഹീനരും രോഗികളും മറ്റ് പ്രയാസം അനുഭവിക്കുന്നവരൊക്കെ സ്ഥിരമായി എത്തിച്ചേരുന്ന മക്കാമുകളിൽ ഏറ്റവും പ്രശസ്തമാണ് വാഴക്കോട് മക്കാം. ഈ വാഴക്കോട് ജാറം ആണ്ടു നേർച്ച എന്നുള്ളത് ഒരുപാട് കാലത്ത് പതിറ്റാണ്ടുകളുടെ പാരമ്പര്യം ഈ മക്കാമിനെ ആണ്ടു നിറച്ചിട്ടുണ്ട്. ഇവിടെ നടക്കുന്നത് മുഴുവൻ ഈ മഹാനുഭാവന്റെ പേരിൽ നടക്കുന്ന മതപരമായ മജ്ലിസുകൾക്ക് ശേഷമുള്ള ഭക്ഷണ വിതരണങ്ങൾ കൊണ്ട് ധന്യമാണ്. അതുകൊണ്ട് തന്നെ എല്ലാ വിഭാഗം ജനങ്ങളും ആയിരങ്ങളാണ് ഈ നേർച്ചയുമായി ബന്ധപ്പെട്ട് ഇവിടെ സംബന്ധിക്കാറുള്ളത്. വരുന്നവർക്ക് മുഴുവൻ അവരുടെ ആവശ്യങ്ങൾ നിറവേറിയ കാര്യങ്ങൾ മാത്രമാണ് ഇവിടെ പറയാനുള്ളത്. ഒരുപാട് കഷ്ടകറാമത്തുകളെ കൊണ്ട് ആളുകളുടെ എല്ലാ ആവശ്യങ്ങളും നേടിയെടുക്കുന്ന കാര്യത്തിൽ ഏറ്റവും വളരെ പെട്ടെന്ന് അനുഭവം പങ്കുവെക്കാൻ കഴിയാവുന്നതാണ് മഹാനായ വലിയ ഈ മക്കാമും ഇവിടെയുള്ള സാഹിത്യം. സി സി വി ന്യൂസ്, ചേലക്കര.